കർത്താവിൽ പ്രിയമുള്ളവരെ, ഇന്ന് നാം സംസാരിക്കുന്ന വിഷയം കന്യകമാരുടെ ഭാവൂത്ത എന്നതിനെ കുറിച്ചാണ്. ദനഹ തിരുനാൾ കഴിഞ്ഞുള്ള, അതായത് ജാനുവരി 6-ാം തീയതിയാണ് നാം ദനഹ തിരുനാൾ ആചരിക്കുന്നത്. ആ തിരുനാൾ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ വെള്ളി, തിങ്കൾ, ചൊവ്വ, ബുധൻ എന്നീ ദിവസങ്ങളിലാണ് കന്യകമാരുടെ ഭാവൂത്ത സഭയായി നാം ആചരിക്കുന്നത്. ഹുദ്ര കയ്യെഴുത്ത പ്രതികളിൽ പറയുന്നത് അത് ഹിർദയിലെ കന്യകമാരുടെ ഭാവൂത്ത എന്ന ഒരു ടൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് പ്രത്യേക പ്രാർത്ഥന കൊടുക്കാതെ നിലവേ ഭാവൂത്തയ്ക്ക് ഉപയോഗിക്കുന്ന ക്രമം ഉപയോഗിക്കണമെന്നും, അതുപോലെ തന്നെ ഈ 3 ദിവസത്തെ ഉപവാസത്തിന് ശേഷം വ്യാഴാഴ്ച മറിയോഹന്നാൻ, അത് അസ്രക്കിലെ ബിഷപ്പായിരുന്ന മറിയോഹന്നാന്റെ ദുഖദാന ആചരിക്കണമെന്നും എഴുതിയിരിക്കുന്നു. എന്നാൽ ഇന്ന് നാം ഉപയോഗിക്കുന്ന പ്രിന്റഡ് ഹുദ്രായിൽ ഈ ദിവസത്തേക്ക് വേണ്ട യാമപ്രാർത്ഥനകൾ, പ്രത്യേകിച്ചും സന്ധ്യ പ്രഭാത നമസ്കാരങ്ങളും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രഭാത നമസ്കാരത്തിലെ 2 മൗത്തകൾ ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിശുദ്ധ കുർബാന 3 ദിവസവും നമുക്ക് ഈ പ്രിന്റഡ് ഹുദ്രയിൽ കാണാനായിട്ട് സാധിക്കും. വിശുദ്ധ കുർബാനയുടെ പ്രത്യേക പ്രാർത്ഥനകളും ഇതിനകത്ത് ചേർത്തിരിക്കുന്നു. ഒന്നാമത്തെ ഇത് ഹുദ്ര വോളിയം 1-ലാണ് നമ്മൾ ഇതെല്ലാം കാണുന്നത്. തിങ്കളാഴ്ച അതിന്റെ ഹെഡിങ്ങിനെയാണ് കന്യകമാരുടെ ഭാവൂത്ത എന്നാണ് അതിനകത്ത് കിടക്കുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് പറയുന്നത് ഏത് ക്രമമാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഹിർത്തയിലെ, അതായത് 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന എപ്പിസ്കോപ്പിയായ മറിയോഹന്നാൻ അൽ അസ്രഖ് എന്ന് പറയുന്ന സ്ഥലം ഇറാഖിന്റെയും ജോർദാന്റെയും ബോർഡർ ഏരിയയിലുള്ള ഒരു സ്ഥലമാണ്. ആ തക്സയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്തിരിക്കുന്നു. ഈ വാലിദിന്റെ മകനായ അബ്ദുൽ മലഖ് എന്നു പേരുള്ള ഒരു അമീറിന്റെ കാലത്ത് സംഭവിച്ച ഒരു ഒരു പ്രത്യേക വിഷയത്തിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു റൊഗേഷൻ അല്ലെങ്കിൽ ഈ ഭാവൂത്ത നമ്മളുടെ ഇടയിലേക്ക് കടന്നു വന്നത്. ഈ അബ്ദുൽ മലഖ് എന്ന് പറയുന്ന അമീർ, അദ്ദേഹം വളരെ സ്വാർത്ഥത നിറഞ്ഞൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് സ്ത്രീലംഭനൻ എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തെ. അങ്ങനെയുള്ള അമീറിന്റെ കാലഘട്ടത്ത് ഹിർത്തയിലെ ക്രിസ്ത്യാനി പെൺകുട്ടികളായ കന്യകമാർ താമസിച്ചിരുന്ന കന്യകമാരുടെ, അതായത് സന്യാസിനികളുടെ ഒരു ഒരു അവര് താമസിച്ചിരുന്നിടത്തേക്ക് ഇദ്ദേഹം ഒരു കത്തയക്കുകയാണ്. അവരെല്ലാം അദ്ദേഹത്തിന് ആവശ്യമുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്തയക്കും അവിടുത്തെ ആ സ്ഥലത്തെ ഗവർണറോട് ഈ സ്ത്രീകളെയെല്ലാം ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഇത് കേട്ടറിഞ്ഞ ഈ സന്യാസിനികള് ഉടനെ തന്നെ അവരുടെ ആത്മീക പിതാവായ മറിയോഹന്നാന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അദ്ദേഹത്തോട് ഈ കാര്യം പറഞ്ഞു. അങ്ങനെ ഈ അദ്ദേഹം ഒരു പ്രാർത്ഥന തന്റെ പള്ളിയിൽ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഒരു പ്രാർത്ഥന നടത്തുകയാണ്. അങ്ങനെ ആ പ്രാർത്ഥന തിങ്കളാഴ്ച തുടങ്ങി തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം ഈ അമീർ മരിച്ചതായിട്ട് അദ്ദേഹത്തിന് മനസ്സിലാകുകയും എല്ലാവരും കൂടെ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മരണം വളരെ ഭയാനകമായ മരണമായിരുന്നു എന്നാണ് ഹുദ്ര നമ്മളെ പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുടൽ പോലും എല്ലാം പുറത്തേക്ക് പോയി. അങ്ങനെയുള്ളൊരു നീചമായ മരണത്തിന് വിധേയനാകേണ്ടി വന്നു ഈ അബ്ദുൽ മലഖ് എന്ന് പറയുന്ന അമീർ. അങ്ങനെ ഉപവാസത്തിലൂടെ ഈ കന്യകമാരെയെല്ലാം, ഈ സന്യാസിനികളെയെല്ലാം രക്ഷപ്പെടുത്തി എടുക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ആ കാലഘട്ടം തുടങ്ങിയാണ് നമ്മുടെ പൌരസ്ത്യ സഭയുടെ സഭാപിതാക്കന്മാര് ഈ ദിനത്തിൽ, ഈ 3 ദിവസങ്ങൾ, പ്രത്യേകിച്ചും ദനഹ കഴിഞ്ഞിട്ടുള്ള തിങ്കൾ, ചൊവ്വ, ബുധൻ എന്നീ ദിവസങ്ങളിൽ നമ്മൾ ഈ ദുഖറാൻ ആചരിക്കണം. അതോടൊപ്പം തന്നെ വ്യാഴാഴ്ച മറിയോഹന്നാന്റെ ദുഖറാൻ ആചരിക്കണമെന്നുമെല്ലാം സഭ പഠിപ്പിക്കുകയും പിന്നീട് സഭയിൽ അത് ആചരിച്ചു പോരുകയും ചെയ്തത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഇതൊക്കെ എഴുതപ്പെട്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. പലപ്പോഴും നമ്മൾ പലതും വിസ്മരിച്ചു പോകുന്നുണ്ട്. ഇവിടെയെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെങ്കിൽ, സഭയിലുള്ള മൊണാസ്റ്റിക് പാരമ്പര്യം പലപ്പോഴും നിന്നുപോയിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയുന്നതാണ്. 12 നൂറ്റാണ്ടുകളിലൂടെ മൊണാസ്റ്റിക് ഒരു മൂവ്മെന്റ് തന്നെ ഇല്ലാതായ ഒരു സഭയിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനെ കൊണ്ടുവരിക, ഈ സഭയുടെ ആത്മീക തട്ടിലേക്ക് അതിനെ വളർത്തിയെടുക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്നും കൂടെ നമ്മൾ ഈ സമയത്ത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനകൾ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചുകൊള്ളാം.
തിങ്കളാഴ്ച നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്. ഇതിനകത്തെല്ലാം നിലവക്കാരുടെ ഭാവത്തേക്ക് ഉപയോഗിക്കുന്ന രീതിയിലുള്ള റോഗേഷിനെ കുറിച്ച്, അനുതാപത്തെക്കുറിച്ചും മാനസാന്തരത്തെക്കുറിച്ചൊക്കെയാണ് നമ്മളുടെ കരുണയ്ക്കായി യാചിക്കുക എന്നതൊക്കെയാണ് ഈ ദിവസത്തെ പ്രതിപാദ്യമായിട്ട് നിൽക്കുന്നത്. ഇന്നത്തെ ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്: വരൂ നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയിൽ അഭയം തേടാം. പ്രാർത്ഥന സ്വർഗീയ നിധിയുടെ താക്കോലാണ്. സ്തുതിഗീതങ്ങൾ മധുരതരമായ അതുപോലെ നമ്മുടെ വഴികൾ അവന്റെ മുമ്പിൽ നല്ലതാകട്ടെ. വാക്കിലും പ്രവൃത്തിയിലും നാം കർത്താവിനെ പ്രസാദിപ്പിക്കാം എന്ന് പറഞ്ഞുള്ളൊരു പ്രാർത്ഥന. നമ്മളുടെ വാക്കിൽ മാത്രമല്ല, നമ്മുടെ പ്രവൃത്തിയും കൂടെ നല്ലതാകണം. ഈ മാനസാന്തരത്തിന്റെ അനുഭവം ഉണ്ടാകണമെന്നാണ് ഈ തിങ്കളാഴ്ചത്തെ പ്രാർത്ഥനയിലെല്ലാം നമ്മൾ ചൊല്ലുന്നത്. അതായിരിക്കട്ടെ, നമ്മൾ എന്ത് വിശ്വസിക്കുന്നു അതാണ് നമ്മൾ ചൊല്ലുന്നത്. എന്താണോ നമ്മൾ പ്രൊക്ലെയിം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും വേണം. അങ്ങനെയാണല്ലോ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം പോകുന്നത്. ചൊവ്വാഴ്ചത്തെ പ്രാർത്ഥനകൾ ഇപ്രകാരമാണ് പറയുന്നത്: ദൈവമേ, നിനവയോട് കരുണ കാണിച്ചവനെ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ ദുഷ്ടതലമുറയിൽ നിന്ന് നിന്റെ മുഖം മാറ്റരുതേ. മനുഷ്യസ്നേഹിയെ, പാപികൾക്ക് മുമ്പിൽ നീ വാതിലടച്ചാൽ ഞങ്ങൾ പിന്നെ എവിടെ പോയി വാതിൽ മുട്ടും. അടുത്തായിട്ട് പറയുന്നു: പ്രാർത്ഥനയാലും ഉപവാസത്താലും കണ്ണിനീരാലും നമുക്ക് കർത്താവിനോട് അപേക്ഷിക്കാം. കാരണം അവൻ അനുദിപ്പിക്കുന്ന എല്ലാവരെയും സ്വീകരിക്കുന്നു. മനുഷ്യരുടെ കൂട്ടുകാരനുമായി അവരെ കൂട്ടുകാരനായി നിന്നുകൊണ്ട് അവരെ വിടുവിക്കുന്നു. തന്റെ കരുണയാൽ പാപമോചനം നൽകുന്നു. ഈ ചൊവ്വാഴ്ച ദിവസം നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. ബുധനാഴ്ചയിൽ നമ്മൾ കാണുന്ന ഇപ്രകാരമാണ്. ഇവിടെ ഒരു പ്രാർത്ഥനയിൽ ഈ യോഹന്നാൻ തിരുമേനിയെ നമ്മളവിടെ ഓർക്കുന്നുണ്ട്. അല്ല, സർക്കിലെ മെത്രാനായിരുന്ന മറിയോഹന്നാനെ കൂടെ ഒന്ന് ഓർത്തുകൊണ്ടാണ് ആ പ്രാർത്ഥന. ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്: അനുഗ്രഹീതനായ യോഹന്നാന്റെ പ്രാർത്ഥനയാൽ കർത്താവിന്റെ വിടുതൽ നിർമ്മല കന്യകമാർക്ക് ലഭിച്ചു. അവരുടെ വിശുദ്ധിയും മലിനമായില്ല. നമ്മുടെ ബാവൂത്ത മിശിഹായുടെ സന്നിധിയിലെത്തുവാനും അവന്റെ കരുണയാൽ സ്വാർത്ഥനും ദയയില്ലാത്തരുമായ മനുഷ്യരിൽ നിന്ന് നമ്മെ വിടുവിക്കുവാനും കർത്താവിനോട് അപേക്ഷിക്കാം. വിശ്വസ്തതയും വിശുദ്ധിയും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമാണ് എന്നുള്ളത് നമ്മൾ ഈ പ്രാർത്ഥനയിലൂടെയൊക്കെ കാണുകയാണ്. പ്രവാചകന്റെ പ്രഖ്യാപനത്തോടെ നിനവേക്കാർ ഉപവാസത്തിലൂടെ രക്ഷപ്പെടുകയും പ്രാർത്ഥനയാലും ഉപവാസത്താലും മരണം അതിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്തു. ദുഃഖത്തോടും മാനസാന്തരത്തോടും നമുക്ക് ദേവാലയത്തിൽ അഭയം പ്രാപിക്കാം. വെളിച്ചം അണയുന്നതിന് മുമ്പേ നമ്മുടെ സഹായത്തിന് കരുണ യാചിക്കാം. ഈ പ്രാർത്ഥനകൾ ഏകദേശം നമുക്കറിയാം, നിനവേ കാലഘട്ടത്തിലെ, നിനവേ നോമ്പിലെ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകളാണ്. ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്: നമ്മുടെ ഞങ്ങളുടെ കർത്താവെ, നിന്റെ ജനത്തിന് വേണ്ടി അങ്ങയോട് അപേക്ഷിക്കുന്ന വിശുദ്ധ സഭയുടെ അപേക്ഷ സ്വീകരിക്കണമേ. കാരണം അങ്ങയുടെ വിടുതൽ അവർ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അങ്ങേ മഹത്വത്തിന്റെ വാസസ്ഥലത്ത് അങ്ങേ തിരുശരീര രക്തങ്ങൾക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നേരത്തെ പറഞ്ഞപോലെ അബ്ദുൽ മലക് എന്ന് പറയുന്ന ഒരു അമീറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ യോഹന്നാൻ, അല്ലസക്കിലെ മെത്രാനായ ഈ മാർ യോഹന്നാൻ ഈ നോമ്പ് അല്ലെങ്കിൽ ഈ ഉപവാസം, ഈ 3 ദിവസത്തെ ഉപവാസം വിളിച്ചു കൂട്ടിയെങ്കിൽ ഇന്ന് നമ്മളെല്ലാം നേരിടുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അത് ഇൻസൈഡായാലും ഔട്ട്സൈഡായാലും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും നമുക്കൊരു ഭാവൂത്തയുടെ ആവശ്യമുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ കടന്നുപോകുന്ന കൊറോണയുടെ കാലഘട്ടം, ഒമിക്രോണിന്റെ കാലഘട്ടം, സംഘർഷഭരിതമായ കാലഘട്ടത്തിലെല്ലാം ഒരു സൈലൻസിന്റെ ആവശ്യമുണ്ട് എന്ന് നമ്മെ ഓർപ്പിക്കുകയാണ്. നിനവയിലെ ജനങ്ങളെപ്പോലെ പാപത്തിൽ മുഴുകിയിരിക്കുന്ന നമുക്ക് പശ്ചാത്തപത്തിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും പ്രത്യേക അവസരമാണ് ഈ 3 നോയമ്പ് എന്ന് പറയുന്നത്. ശുദ്ധമുള്ള നോമ്പ് വിജയത്തിന് അടയാളമാണ്. ശത്രുവാകുന്ന ദുഷ്ടന്റെ നേരെ തോൽക്കാത്ത ആയുധമാവുന്നു. പ്രാർത്ഥനയാൽ ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീ പോകുകയില്ല എന്ന് നമ്മെ പഠിപ്പിച്ച മശിഹ നമുക്ക് മുന്നേ തന്നെ എങ്ങനെയാണ് ഉപവസിക്കേണ്ടത്, ഉപവാസത്തിൽ എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പാത പിന്തുടരാം. ഈശോയെ നമ്മളുടെ മുൻപിൽ കണ്ടുകൊണ്ട് ഈശോയാണ് നമ്മളുടെ മോഡലായിരിക്കുന്നത്. ആ മോഡലിനെ നമുക്ക് അനുകരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഇനി നമ്മൾ ഇനി ഈ 3 നോമ്പ് കഴിഞ്ഞുപോയി. അടുത്തത് നമ്മൾ ആഘോഷിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ആചരിക്കാൻ പോകുന്ന നിനവേക്കാരുടെ 3 നോയമ്പാണ്. ആ 3 നോയമ്പിലെങ്കിലും നമുക്ക് ഒന്നിച്ച് ചേർന്നുകൊണ്ട് ഒരു ഉപവാസത്തിന്റെ, ഒരു അനുതാപത്തിന്റെ, മാനസാന്തരത്തിന്റെ അനുഭവം കൊണ്ടുവരുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.